കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ആണ്, അതായത് ലിബർ ഓഫീസ് കാൽക്ക്. നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ എങ്ങനെ ഈ ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ആ സ്ക്രീനിനെ നമുക്ക് മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുക, ആ ഉബുണ്ടുവിലാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ ലിബർ ഓഫീസ് കാൽക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഉബുണ്ടു ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്രീനാണിത്. ഇവിടെ ഏറ്റവും മുകളിൽ ആപ്ലിക്കേഷൻസ്, ഈ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇവിടെ ഓഫീസ്, ഓഫീസിൽ നിന്നും നമുക്ക് എന്തെടുക്കാം, ലിബർ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യാം. ഈ കിട്ടിയതാണ്, ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റിന്റെ അല്ലെ സ്പ്രെഡ്ഷീറ്റിന്റെ ലിബർ ഓഫീസ് കാൽക്കിന്റെ സ്ക്രീന്. നമുക്ക് ഈ സ്ക്രീനിനെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകളിൽ നിങ്ങൾ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ ഉണ്ടോ അൺടൈറ്റിൽഡ് ടു ലിബർ ഓഫീസ് കാൽക്ക്. ഇത് ടൈറ്റിൽ ബാർ എന്ന് പറയും, ഏറ്റവും മുകളിലുള്ളത് ടൈറ്റിൽ ബാർ ആണ്. ഉണ്ടോ അവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, അൺടൈറ്റിൽഡ് ടു ലിബർ ഓഫീസ്. ടാബുകളാണ്, ടാബ് എന്ന് പറയും. എന്തൊക്കെയാണ് ടാബിലുള്ളത്, ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, സ്റ്റൈൽസ്, ഷീറ്റ്, ഡേറ്റ, ടൂൾസ്, വിൻഡോ ആൻഡ് ഹെൽപ്പ്. ഇത്രയും ടൂൾസുകളാണുള്ളത്. ഈ ഓരോ ടൂൾസും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫയൽ ഉണ്ടോ, ഫയലിൽ തന്നെ ഒത്തിരി ഐക്കൺസ് ഉണ്ട്. ഫയല് ന്യൂ, ഓപ്പൺ, ഇങ്ങനെ നമുക്ക് ഫയലിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എഡിറ്റ് ഉണ്ടോ, എഡിറ്റ് ചെയ്യുമ്പോൾ അൺഡു, റീഡു, കട്ട് ചെയ്യാനോ, കോപ്പി ചെയ്യാനോ, പേസ്റ്റ് ചെയ്യാനോ എല്ലാം നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഇപ്പൊ ഫസ്റ്റ് ടൈറ്റിൽ ബാർ, നെക്സ്റ്റ് ടൂൾസ്, അടുത്ത എന്താണ് ടൂൾസ്. അടുത്തത് ഇതാ ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ, കുറെ ഐറ്റംസ് കിടപ്പുണ്ടല്ലോ ഇതിൽ കിടക്കുന്ന ഈ ഐറ്റംസ്. അതായത് ഈ ഐറ്റംസ് എല്ലാം, ഇതിനെ നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. ഇതാണ് പറയുന്നത് റിബൺ. ഈ റിബണിലാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ആക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ്ട് ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാം, ന്യൂ, ഓപ്പൺ ഉണ്ടോ, ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഉണ്ടോ, പുതിയ ഫയൽ എടുക്കാൻ അത് ഓപ്പൺ ചെയ്യാൻ. പെട്ടെന്ന് നമുക്ക് ടൂള് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാവുന്നതാണ് ഈ റിബണിലുള്ള ഓരോ ഐറ്റം. റിബണിലൂടെ നമുക്ക് ഓരോ ഐറ്റം പെട്ടെന്ന് എടുക്കാൻ പറ്റും. മറ്റേത് ഓരോ ടൂൾ എടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അടുത്തത് രണ്ടിതാണ്, ഇത് കണ്ടോ, A1 കിടക്കുന്നത്, A1. ഇത് സെൽ നെയിമാണ്. നമ്മൾ ഏത് സെല്ലിലാണോ കഴ്സർ നിൽക്കുന്നത് ആ സെല്ലിന്റെ പേര്. കണ്ടിപ്പോ A1-ലാണ് കഴ്സർ നിൽക്കുന്നത്, അതുകൊണ്ട് സെല്ലിന്റെ നെയിം, സെൽ നെയിം എന്താണ്, A1. എന്നാൽ B1-ലേക്ക് കഴ്സർ വന്നാലോ, ഉണ്ടോ, സെൽ നെയിം എന്താണ്, B1 എന്ന് പറയും. അപ്പോൾ ഏത് സെല്ലിലാണോ കഴ്സർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് സെൽ ആക്റ്റീവ് ആണോ ആ സെല്ലിനെ പറയുന്ന പേരെന്താണ്, അതാണ് സെൽ നെയിം എന്ന് പറയും. അടുത്തത് ഫോർമുല ബാർ ആണ്, കണ്ടോ, ഫോർമുല ബാർ. ഫോർമുല കൊടുക്കുന്ന അല്ലെ ഫംഗ്ഷൻ കൊടുക്കുന്നത്, നമ്മളിവിടെ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈക്വൽ ടു 1+2 എന്ന് ടൈപ്പ് ചെയ്താൽ ആ ടൈപ്പ് ചെയ്യുന്ന എവിടെ വരും, വേണ്ട ഫോർമുല ബാറിൽ വരും. അപ്പോൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ടൈപ്പ് ചെയ്താലും എവിടെ കാണാം, അത് ഫോർമുല ബാറിൽ കാണാം. അപ്പൊ ഇതെന്താണ്, ഫോർമുല ബാർ. അപ്പം നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ, ടൈറ്റിൽ ബാർ, ഇത് ടൂൾസ്, ഇത് റിബൺ, ഇത് സെൽ നെയിം, ഇത് ഫോർമുല ബാർ. ഫോർമുല ബാർ. ഇനി
ഈ കാണുന്ന എന്താണ്? ഇതാണ് വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ്. ഇതാണ് വർക്ക്ഷീറ്റ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഷീറ്റ്. എന്തെല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഈ വർക്ക്ഷീറ്റിലാണ് കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് റോയും കോളവും ചേർന്നതാണ് വർക്ക്ഷീറ്റ്. റോയും കുറേ റോയും കുറെ റോയും കുറേ റോ കോളവും ചേർന്ന്, അപ്പൊ റോയും കോളവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് സെല്ല്. അപ്പൊ കുറെ റോയും കുറെ കോളംസും ചേർന്നാൽ എന്ത് വരും? വർക്ക്ഷീറ്റ് ആകുന്നത്. നോക്കിയേ, എ മുതൽ ബി സി ഡി, എ ബി സി ഡി എന്നിങ്ങനെ അങ്ങോട്ട് അങ്ങേ അറ്റം 256 കോളംസ് ഉണ്ട്. അതേപോലെ തന്നെ 1 2 3 4 5 അങ്ങനെ താഴോട്ട് 65,536 കോളംസും ഉണ്ട്, റോസും ഉണ്ട്. 65,536 റോസും ഉണ്ട്. അപ്പൊ കുറെ റോയും കോളവും ചേരുന്നതാണ് എന്ത്? വർക്ക്ഷീറ്റ്. ഒരു ഒരു കോളവും ഒരു റോയും ചേരുമ്പോ എന്ത് വരും? അതിന്റെ ഇന്ററാക്ഷൻ ആണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഈ താഴെ കാണുന്നുണ്ട് ഷീറ്റ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഇവിടെ കാണുന്നത് ഷീറ്റ് ടാബ് ആണ്. ഷീറ്റ് ടാബ് നോക്കിയേ, ഇത് കണ്ടോ, ഇത്രയും അങ്ങ് വരെ ഇതെന്താണ്? ഷീറ്റ് ടാബ് എന്ന് പറയുന്നത് ഷീറ്റ് കൊടുത്തിരിക്കുന്നു, കണ്ടോ, ഇത് ഷീറ്റ് ടാബ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഏത് ഫസ്റ്റ് ഷീറ്റിലാണെങ്കിൽ ഷീറ്റ് 1 എന്ന് കൊടുക്കും, സെക്കൻഡ് ഷീറ്റിലാണെങ്കിൽ ഷീറ്റ് 2 എന്ന് കൊടുക്കും. ഇങ്ങനെ ഓരോ ഷീറ്റും നമ്മൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതിവിടെ എഴുതി കാണിക്കും. എങ്ങനെയാണ് ഷീറ്റ് ഇൻസെർട്ട് ചെയ്യുന്നത്? ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് പുതിയ ഷീറ്റ് ഇൻസെർട്ട് ചെയ്യും, കണ്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ഷീറ്റ് കിട്ടും. ഇങ്ങനെ എത്ര ഷീറ്റുകൾ വേണേലും നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പം ഷീറ്റ്, ഇത് ഷീറ്റ് നെയിം, ഇത് ഷീറ്റ് ടാബ്, ഇത് ഷീറ്റ് നെയിം. പിന്നെ ഇതിനെന്ത് പറയും? ഇതിനെന്ത് പറയും? ഷീറ്റ് ഇൻസെർട്ട് ഐക്കൺ എന്ന് പറയും. ഷീറ്റ് ഇൻസെർട്ട് ഐക്കൺ എന്ന് പറയും. ഇനി ഇത് ബോൾഡായിട്ട്, നല്ല ബോൾഡായിട്ട് കാണുന്ന ഷീറ്റ് എന്ന് എഴുതിയെടുത്ത് ബോൾഡായിട്ട് കാണാൻ, ആ ഷീറ്റാണ് ആക്റ്റീവ്, ആക്റ്റീവ് ഷീറ്റാണ് ബോൾഡായിട്ട് കാണുന്നത്. ഷീറ്റ് ഇതിൽ നമുക്ക് ഷീറ്റിനെ പിന്നെ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വർക്ക്ഷീറ്റിന്റെ സ്ക്രീനെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് സ്ക്രീനിനെ നമ്മളൊന്ന് ഫെമിലിയറൈസ് ചെയ്ത്, എന്തൊക്കെ പറഞ്ഞേ? ഇത് ടൈറ്റിൽ ബാർ, ടൈറ്റിൽ ബാർ ഏറ്റവും മുകളിൽ കണ്ണ്, താഴത്തത് ടാബുകൾ, ടാബുകളാണ് എൻ്റെ താഴെ. അടുത്ത എന്താ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റിബൺ എന്ന് പറയും, റിബണുകൾ. പിന്നെ ഇത് ഇവിടെ ഇത് സെൽ നെയിം, സെൽ നെയിം കൊടുക്കുന്നതാണ് എന്ത്? ഇതാണ്ട് ഇവിടെ സെൽ നെയിം. ഇവിടെ ഫോർമുല ബാർ എന്ന് പറയും, ഫോർമുല ഒക്കെ എൻ്റർ ചെയ്താൽ, ഫംഗ്ഷൻ കൊടുത്താൽ എപ്പോഴും നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഫോർമുല ബാറിൽ കാണാൻ പറ്റും. ഇതെന്താണ്? റോയും കോളവും ചേർന്ന ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതാണ് വർക്ക്ഷീറ്റ് അല്ലെ, വർക്ക് ബുക്ക് എന്ന് പറയും, വർക്ക്ഷീറ്റ്. ഇതെന്താണ്? ഷീറ്റ് ടാബ് എന്ന് പറയും, ഷീറ്റ് ടാബ്. ഇവിടെ ഇൻസേർട്ട് ഷീറ്റ് ഐക്കൺ, ഷീറ്റ് നെയിം. ഇത്രയുമാണ് നമുക്ക് ലിബർ ഓഫീസ് കാൽക്കിന്റെ അല്ലെ വർക്ക്ഷീറ്റിന്റെ അല്ലെ സ്പ്രെഡ്ഷീറ്റിന്റെ ആ സ്ക്രീനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, സ്ക്രീനിനെ നമ്മളൊന്ന് പരിചയപ്പെട്ടത്. വർക്ക്ഷീറ്റിന്റെ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിന്റെ അത് അല്ലെങ്കിൽ ലിബർ ഓഫീസ് കാൽക്കിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ, അതായത് അതിന്റെ സ്ക്രീനിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ അതിന്റെ റോ എന്താ കോളം എന്താ, അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ്, നമ്മൾ പറഞ്ഞു ലിബർ ഓഫീസ് കാൽക്കെന്ന് ഇതുപോലെ പല പാക്കേജസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ലിബർ ഓഫീസ് കാൽക്ക്, MS Excel, Lotus 1 2 3, ക്വാട്രോപ് പ്രോ, ഇവയാണ് മറ്റ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ്. ഇതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും MS Excel ആണ്. ഇത് വിൻഡോസിലാണ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇത് ഉബണ്ടുവിലാണ് ചെയ്യുന്നത്. അടുത്ത എന്താണ് വർക്ക് ബുക്ക്? ഒരു വർക്ക് ബുക്ക് എ ഫയലിനെ കാൽക്ക്, സ്പ്രെഡ്ഷീറ്റ്
അതായത് ലിബ്രോ ഓഫീസ് കാൽക്കിലെ ഒരു ഫയലിനെ പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. അപ്പോൾ എന്താണ് വർക്ക് ബുക്ക്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ്. കുറെ ഷീറ്റുകൾ ചേർന്നതാണ് എന്ത് ഒരു വർക്ക് ബുക്ക്, ഒരു ഫയൽ എന്ന് പറയുന്നത്. ആ ഫയലിനെ നമുക്ക് എന്ത് പറയാം? വർക്ക് ബുക്ക്. അപ്പൊ മനസ്സിലായല്ലോ, കുറെ ഷീറ്റുകൾ ചേർന്നതാണ് ഒരു ഫയല്. അങ്ങനെ ഈ ഷീറ്റുകളുടെ എല്ലാം കളക്ഷനെ നമുക്ക് എന്ത് പറയാം? വർക്ക് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു ഫയലിനെ നമ്മൾ എന്ത് പറയും? വർക്ക് ബുക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ലിബ്രോ ഓഫീസ് കാൽക്കിലെ വർക്ക്ഷീറ്റുകളെ, വർക്ക് ബുക്കിൽ പല ഷീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഒരു ഷീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഒരു ഷീറ്റ് ആഡും ചെയ്യാം. നമുക്ക് പുതിയൊരു ഷീറ്റ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ഒരു ഷീറ്റ് ഇതിനിടയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഡിലീറ്റും ചെയ്യാം. അറ്റ് എ ടൈം വൺ ഷീറ്റ് ഈസ് ആക്റ്റീവ് ഈസ് കോൾഡ് ആക്റ്റീവ് ഷീറ്റ്. എന്താണ് ആക്റ്റീവ് ഷീറ്റ്? ഒരേ സമയത്ത് ഒരു ഷീറ്റേ ആക്റ്റീവ് ആവത്തുള്ളൂ. 10 ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഷീറ്റേ ആക്റ്റീവ് ആവും. എങ്ങനെ അറിയാം അത് ആക്റ്റീവ് ആണെന്ന്? ആ ഷീറ്റിന്റെ പേര് ബോൾഡായിട്ട് കിടക്കും എങ്കിൽ ആ ഷീറ്റ് ആക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ഒരു സമയം ഒരു ഷീറ്റ് ആക്റ്റീവ് ആവുന്നു, ഇതിനെ എന്ത് പറയും? ആക്റ്റീവ് ഷീറ്റ് എന്ന് പറയും. അറ്റ് എ ടൈം വൺ ഷീറ്റ് ഈസ് ആക്റ്റീവ് ഈസ് കോൾഡ് ആക്റ്റീവ് ഷീറ്റ്. ആ ഷീറ്റിന്റെ പേര് ബോൾഡായി കണക്കുകയാണെങ്കിൽ ആ ഷീറ്റാണ് ആക്റ്റീവ്. ഇനി ഷീറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ നമ്മളൊരു ഐക്കൺ കണ്ടായിരുന്നു, പ്ലസ് ചിഹ്നമുള്ള ഐക്കൺ. ഇൻസേർട്ട് ഷീറ്റ്, റീനെയിം ചെയ്യാം. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. മൗസിന്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുമ്പോൾ റീനെയിം എന്ന് പറയും. അവിടെ നമ്മൾ പേരടിച്ചു കൊടുത്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പേര് ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള പേരടിച്ചു കൊടുത്താൽ ഷീറ്റിന് എന്ത് ചെയ്യും? പേര് വരും. അല്ലെങ്കിൽ ഷീറ്റ് വൺ, ഷീറ്റ് ടു, ഷീറ്റ് ത്രീന്നെ അതിൽ ടൈപ്പ് ചെയ്ത് വരത്തുള്ളൂ. ഇനി വർക്ക്ഷീറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് അതിലുള്ളതെന്നാണ്? റോകളും കോളം. വർക്ക്ഷീറ്റ് ഡിവൈഡഡ് ഇൻ ടു റോസ് ആൻഡ് കോളം. വർക്ക്ഷീറ്റിനെ റോ ആയിട്ടും കോളവും ആയിട്ട് തരംതിരിക്കുകയാണ്. എന്ന് വെച്ചാൽ റോയും കോളവും ചേർന്നാണ് ഒരു വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറെ റോസും കുറെ കോളംസും ചേർന്നതാണ്. ഇനി എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട്? കോളം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ ബി സി ഡി എന്നുള്ള ആൽഫബറ്റിലാണ് കോളം റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ റോയോ 1, 2, 3 എന്നാണ് റോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 256 കോളംസ്, 256 കോളംസ് ഉണ്ട്. ആൻഡ് 65,536 റോസും ഉണ്ട്. 65,536 റോയും ഉണ്ട്. അപ്പം 256 കോളവും 65,536 റോസുമാണ് ഒരു വർക്ക്ഷീറ്റിൽ ഉള്ളത്. ഇനി ദ ഇന്ററാക്ഷൻ ഓഫ് ദ റോസ് ആൻഡ് കോളംസ് ഈസ് കാൾഡ് സെൽ. ഒരു സെൽ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എ എന്ന കോളവും വൺ എന്ന റോയും കൂടെ ചേരുന്നതാണ് A1 എന്ന സെൽ. അപ്പോൾ ഒരു റോയുടെയും ഒരു കോളത്തിന്റെയും കൂടെ ഇന്ററാക്ഷനെ നമുക്ക് എന്ത് പറയാം? സെൽ എന്ന് പറയാം. ദ ഇന്ററാക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം ഈസ് കാൾഡ് സെല്ല്. ആക്റ്റീവ് ആ സെല്ലിൽ കൾസർ നിൽക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം? ആക്റ്റീവ് സെൽ എന്ന് പറയുന്നു. സെൽ അതിനെ എന്താ പറയും? അതിന്റെ അഡ്രസ്, അതായത് A1 നിൽക്കുകയാണെങ്കിൽ, കഴ്സർ നിൽക്കുകയാണെങ്കിൽ സെൽ നെയിമിൽ എന്ത് വരും? A1 എന്ന് വരും. ഇതിനെ നമ്മൾ എന്ത് പറയും? സെൽ അഡ്രസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയല്ല. എന്തൊക്കെയാ പറഞ്ഞത്? സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ് എന്തൊക്കെയാന്ന് മനസ്സിലായി. ലിബ്രോ ഓഫീസ് കാൽക്ക്, MS Excel, Lotus 1-2-3, Quattro Pro. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലിബ്രോ ഓഫീസ് കാൽക്കിലെ ഒരു ഫയലിനെ നമ്മൾ എന്ത് പറയും? വർക്ക് ബുക്ക് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയാം? കളക്ഷൻ ഓഫ് ഷീറ്റ്, ഒരു കൂട്ടം ഷീറ്റുകളുടെ കളക്ഷനെ എന്ത് പറയും? വർക്ക് ബുക്ക്. ഈ വർക്ക് ഷീറ്റിനെ, ഈ ഷീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി ആക്റ്റീവ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം വൺ, ഒരു സമയം ഒരു ഷീറ്റ് ആക്റ്റീവ് ആവുന്നു, ആ ഷീറ്റിനെ നമുക്ക് എന്ത് പറയാം? ആക്റ്റീവ് ഷീറ്റ് എന്ന് പറയാം. ഇനി ഷീറ്റിനെ ഇൻസെർട്ട് ചെയ്യാൻ പ്ലസ് ഐക്കൺ, പ്ലസ് ചിഹ്നമുള്ള ഒരു ഐക്കൺ ഉണ്ട്. ഇൻസെർട്ട് ചെയ്യാൻ ചെയ്യാം. റീനെയിം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? മൗസിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുമ്പോൾ റീനെയിം വരും. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേര് കൊടുത്താൽ മതി. പിന്നെ വർക്ക്ഷീറ്റിനെ എന്തായിട്ട് തിരഞ്ഞിരിക്കുന്നു? റോയും കോളവുമായിട്ടാണ് തരംതിരിക്കുന്നത്. 256 കോളംസ് ആൻഡ്
65,536 rows. അടുത്തത് സെൽ റെഫറൻസ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൊക്കേഷൻ ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ, നമുക്ക് പറഞ്ഞല്ലോ റോയും കോളവും ചേർന്നാണ് ഒരു സെല്ല്. ആ സെല്ലിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്ത്? സെൽ റെഫറൻസ്. അതിന്റെ സെൽ അഡ്രസ്, ഐ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതാണ് എന്ത്? സെൽ അഡ്രസ്. നമ്മളിപ്പോ എ വൺ ടു ബി വൺ അല്ലെ സി വൺ എന്ന് കൊടുക്കുമ്പോ ആ ഗ്രൂപ്പ് ഓഫ് സെൽ, അത് സെൽ അഡ്രസ്. ഇനി എന്താണ് റേഞ്ച്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെലക്ടഡ് സെൽ. ഒരു കൂട്ടം സെല്ല് എ വൺ മുതൽ എച്ച് ഐ എച്ച് വൺ വരെ എന്ന് പറഞ്ഞാൽ എ വൺ മുതൽ അങ്ങ് റൈറ്റിലേക്ക് വന്ന് കുറെ സെല്ലുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഈ കളക്ഷൻ ഓഫ് സെല്ലിനെ നമ്മൾ എന്ത് പറയും? റേഞ്ച് എന്ന് പറയും. നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെല്ലുകളെ സെലക്ട് ചെയ്യുന്നതിന് എന്ന് പറയുന്ന റേഞ്ച്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെലക്ടഡ് സെൽഫ്. ഇനി എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ. ഫോർമുലയും ഫംഗ്ഷനും, ഇപ്പൊ അഡീഷനോ സബ്ട്രാക്ഷൻ, ഇങ്ങനെ ഫോർമുലയോ അല്ലെ ഫംഗ്ഷനോ നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യുമ്പം ഈ സെൽ റെഫറൻസ്, നമ്മുടെ സെല്ലിന്റെ ആ പേരുണ്ടല്ലോ, അത് ചേഞ്ച് ആവുന്നില്ല. ചേഞ്ച് ആവുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെൽ റെഫറൻസ് ചേഞ്ച് ആവുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെൽ, അതാണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. അപ്പൊ നമ്മൾ ഫംഗ്ഷനോ ഫോർമുലയോ കോപ്പി ചെയ്യുമ്പോൾ ആ സെൽ റെഫറൻസ് ചേഞ്ച് ആവുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയാം. അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, ദ സെൽ റെഫറൻസ് നോട്ട് ചേഞ്ച്. ഇവിടെ ഫോർമുല ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിനൊരു റേഞ്ച് ഉണ്ടല്ലോ, അല്ലെ സെൽ അഡ്രസ് ഉണ്ട്. നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ആ സെൽ അഡ്രസ് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ അതിനെ എന്ത് പറയും? അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അപ്പൊ ചേഞ്ച് ചെയ്താൽ റിലേറ്റീവ് സെൽ റെഫറൻസ്, ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. ഇനി എന്താണ് മിക്സഡ് സെൽ റെഫറൻസ്? ഇനി ഇങ്ങനെ കോപ്പി, ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ കോപ്പി ചെയ്യുമ്പോൾ കോളം റോ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒന്നുകിൽ ഒരു അതിലെ റോ മാത്രം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു കോളം മാത്രം എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ എന്ത് പറയും? അതിനെയാണ് മിക്സഡ് സെൽ. ഇപ്പൊ ഒന്ന് ചേഞ്ചും ഒന്ന് ചേഞ്ച് ആവാതെ ഇരിക്കുക, അതാണ് മിക്സഡ് സെൽ റെഫറൻസ്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? സെൽ റെഫറൻസ്, സെൽ അഡ്രസ്, റേഞ്ച്, റിലേറ്റീവ് സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസ്. ഇനി നമുക്ക് ഈ കഴ്സറിനെ മൂവ് ചെയ്യിക്കാൻ, അല്ലെ നമ്മുടെ ഷീറ്റുകളിലെ ഓരോ സെല്ലുകളെ മൂവ് ചെയ്യിക്കാൻ, ലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യാനുള്ള മാർഗം. ഇവിടെ നമ്മൾ ആരോ കീ ഉപയോഗിച്ചാണ്. ആരോ കീ ഉണ്ടല്ലോ, അപ്പ് ആരോ, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, നാല് ആരോ കീസ് ഉണ്ട്. ഈ ആരോ കീ ഉപയോഗിച്ചാണ് നമ്മൾ സെല്ല് അടുത്ത സെല്ലുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സെല്ലിനെ, ഇപ്പൊ ഒരു ഇപ്പൊ നിലനിൽക്കുന്ന ആക്റ്റീവ് സെല്ലിൽ നിന്ന് മുകളിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? അപ്പ് ആരോ. ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഡൗൺ ആരോ. താഴേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഡൗൺ ആയിട്ട് പോകാൻ ഡൗൺ ആരോ. ലെഫ്റ്റ് പോകാൻ ലെഫ്റ്റ് ആരോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് കീ. ലെഫ്റ്റ് ആരോ അല്ലെങ്കിൽ ഷിഫ്റ്റ് കീയും ടാബ് കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യണം. പിന്നെ റൈറ്റ് ആരോ പ്രസ് ചെയ്യാം, റൈറ്റിലേക്ക് പോകാൻ, റൈറ്റ് സെല്ലിലേക്ക് പോകാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടാബ് കീ പ്രസ് ചെയ്താലും റൈറ്റിലേക്ക് പോകും. ഇനി ഒരു സ്ക്രീന്, നമ്മളിപ്പം ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കുറെ റോസ് മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അടുത്ത സ്ക്രീനാണ്. അപ്പൊ ഈ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി അപ്പ് ആവാൻ എന്ത് ചെയ്യണം? സ്ക്രീൻ അപ്പ് ആവാൻ പേജ് അപ്പ് കൊടുത്താൽ മതി. സ്ക്രീൻ ഡൗൺ ആവാനോ പേജ് ഡൗൺ എന്ന കീയും കൊടുക്കണം. ഈ കീസ് കീബോർഡിലുണ്ട്, പേജ് അപ്പും പേജ് ഡൗണും. ഇനി സെൽ എ വൺ, നമ്മളിപ്പോ കുറെ ഒന്ന് ടൈപ്പ് ചെയ്ത് പോയി, ഫസ്റ്റിലത്തെ എ വണ്ണി വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ പ്ലസ് ഹോം കീ പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ എന്ന കീയും ഹോം കീയും കൂടെ പ്രസ് ചെയ്താൽ എവിടെ വരും? സെൽ എ വണ്ണി വരും. റൈറ്റ് ബട്ടൺ, ഇനി റൈറ്റ്, അതായത് റൈറ്റ് ബോട്ടത്തിലേക്ക് എത്താൻ, അതായത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ റൈറ്റ് ബോട്ടത്തിലേക്ക്, ഏറ്റവും റൈറ്റിൽ ബോട്ടത്തിൽ എത്താൻ എന്ത് ചെയ്യണം? കൺട്രോൾ പ്ലസ് എൻഡ് കീ. കൺട്രോൾ കീയും എൻഡ് കീയും കൂടെ പ്രസ് ചെയ്താൽ റൈറ്റിൽ, ഏറ്റവും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട റൈറ്റ് ബോട്ടത്തിലേക്ക് എത്തും. ഇനി കോളം എ, ഫസ്റ്റ് കോളം എയിലേക്ക് വരാൻ എന്ത് ചെയ്യണം? ഹോം കീ പ്രസ് ചെയ്താൽ മതി. കോളം ഫസ്റ്റ് കോളത്തിൽ എത്താൻ എന്ത് ചെയ്യണം? ഹോം കീ പ്രസ് ചെയ്യണം.
ഇനി ഒരു എംപ്റ്റി സെൽ, അതായത് നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത എംപ്റ്റി സെല്ലിൽ എത്താൻ എന്ത് ചെയ്യണം? എൻഡ് പ്ലസ് ആരോ കീ, എൻഡ് കീയും ആരോ കീയും കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് എവിടെ എത്താം? നമ്മൾ ടൈപ്പ് ചെയ്തതിന്റെ എൻഡിലെ എംപ്റ്റി സെല്ലിലെത്താം. ഒന്നും എഴുതാത്ത സെല്ലിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? എൻഡ് പ്ലസ് ആരോ കീ പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കീസ് ഉപയോഗിക്കുന്ന മനസ്സിലായി. ഇതാണ് നമ്മുടെ കഴ്സറിനെ, നമ്മുടെ ആക്റ്റീവ് സെല്ലിനെ മൂവ് ചെയ്യിക്കുക. നമ്മൾ എവിടെയാണോ ആക്റ്റീവ് ചെയ്യുന്നത് അതിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ എവിടെ വേണേലും മൂവ് ചെയ്യാം, അല്ലെ സ്ക്രീനിനെ നമുക്ക് മൂവ് ചെയ്യിക്കാം. അതിനുള്ള മാർഗങ്ങളാണ്. ആരോ കീസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ ആൻഡ് റൈറ്റ് ആരോ. റൈറ്റ് ആരോക്ക് വരാൻ ടാബ് കീ, ലെഫ്റ്റ് ആരോക്ക് വരാൻ ഷിഫ്റ്റ് പ്ലസ് ടാബ് കീ. പിന്നെ സ്ക്രീൻ അപ്പും ഡൗൺ ചെയ്യാൻ പേജ് അപ്പ്, പേജ് ഡൗൺ. ഫസ്റ്റ് സെല്ലിൽ എത്താൻ കൺട്രോൾ പ്ലസ് ഹോം കീ. റൈറ്റ് ബോട്ടത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? കൺട്രോൾ പ്ലസ് എൻഡ് കീ. ഇനി കോളം, ഫസ്റ്റ് കോളത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ഹോം കീ. ഇനി എംപ്റ്റി സെല്ലിൽ എത്താൻ എന്ത് ചെയ്യണം? നമ്മൾ കുറെ ടൈപ്പ് ചെയ്തിട്ടു, ലാസ്റ്റ് എംപ്റ്റി സെല്ലിൽ എത്താൻ എൻഡ് പ്ലസ് ആരോ കീ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സ്പ്രെഡ്ഷീറ്റിന്റെ അല്ലെ വർക്ക്ഷീറ്റിന്റെ ആ സ്ക്രീനിനെ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കഴ്സറിനെ മൂവ് ചെയ്യിക്കാനും ഓരോ നമുക്കിഷ്ടമുള്ള സെല്ലുകളിലേക്ക് എത്താനും ആക്റ്റീവ് സെല്ലിൽ നിന്നും മൂവ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇതിന്റെ വർക്ക്ഷീറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ ഇന്ന് പഠിച്ചത്.